Hi friends, welcome to Sulus Coaching. നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളിലെ നാലാമത്തെ ക്ലാസ്സാണ്. പീഠഭൂമികളെ പറ്റിയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് എടുക്കാം. നമ്മുടെ പീഠഭൂമികൾ ഏതൊക്കെയാണെന്നാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ദ മർവാർ പ്ലേറ്റോ, സെൻട്രൽ ഹൈലാൻഡ്, ബുണ്ടൽഖണ്ഡ് അപ്ലാൻഡ്, മാൽവ പ്ലേറ്റോ, ബഗൽഖണ്ഡ് പ്ലേറ്റോ, ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റോ, മേഘാലയ പ്ലേറ്റോ, ഡെക്കാൻ പ്ലേറ്റോ ആൻഡ് മഹാരാഷ്ട്ര പ്ലേറ്റോ. അപ്പോൾ ഇത്രയും പീഠഭൂമികളാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്. ഇതെല്ലാം വരുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിൽ, ദ പെനിൻസുലാർ പ്ലേറ്റോയിൽ വരുന്ന സംഭവങ്ങളാണ് ഈ പറഞ്ഞ പീഠഭൂമികളിൽ. ഉപദ്വീപീയ പീഠഭൂമി, ദ പെനിൻസുലാർ പ്ലേറ്റോ എന്ന് പറഞ്ഞാൽ ഉത്തര മഹാസമതലത്തിനും തീരസമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 400 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നവയാണ് ഇവിടെയുള്ള പീഠഭൂമികൾ. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തിന് 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഈ പ്രദേശങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായിട്ടുണ്ടായതാണ്. ആഗ്നേയശിലകൾ ഇവിടെ പ്രധാനമായും കാണപ്പെടുന്നു. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി ഒരു പിക്ചർ ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ സവിശേഷതകൾ. അടുത്ത പോയിന്റുകൾ നമുക്ക് നോക്കാം. 12 സംസ്ഥാനങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളും രാജസ്ഥാൻ, ഗുജറാത്ത്, ഒഡീഷ, പശ്ചിമ ബംഗാൾ, ഗോവ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളിലുമാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ 12 സംസ്ഥാനങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് ഡെക്കാൻ പീഠഭൂമി, മധ്യമേടുകൾ, വടക്ക് കിഴക്കൻ പീഠഭൂമി. ഇതിൽ ഡെക്കാൻ പീഠഭൂമിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പി എസ് സി ചോദിച്ചിട്ടുള്ളത് ഡെക്കാനും ഛോട്ടാ നാഗ്പൂറും മാൽവയാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളത് ഇതുവരെ. അപ്പോൾ നമ്മൾക്ക് ഡെക്കാൻ പീഠഭൂമിയെ പറ്റിയും പഠിക്കാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിരുകൾ വടക്ക് പടിഞ്ഞാറ് ആരവല്ലി, കിഴക്ക് രാജ്മഹൽ കുന്നുകൾ, പടിഞ്ഞാറ് ഗീർ മലനിരകൾ, വടക്ക് കിഴക്ക് ഷില്ലോങ് ആൻഡ് കാർബി ആംഗ്ലോങ് പീഠഭൂമി, തെക്ക് നീലഗിരി. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിരുകളാണ് ഒന്നുകൂടെ പറയാം. വടക്ക് പടിഞ്ഞാറ് ആരവല്ലി, കിഴക്ക് രാജ്മഹൽ കുന്നുകൾ, പടിഞ്ഞാറ് ഗീർ മലനിരകൾ, വടക്ക് കിഴക്ക് ഷില്ലോങ് ആൻഡ് കാർബി ആംഗ്ലോങ് പീഠഭൂമി, തെക്ക് ഭാഗത്ത് നീലഗിരി. അപ്പോൾ നമ്മൾക്ക് ഈ പീഠഭൂമിയെ പറ്റി പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്, അത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയേറിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന പർവ്വത നിരകൾ ആരവല്ലി, വിന്ധ്യാസത്പുര, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. ഒന്നുകൂടെ പറയാം, ഏതൊക്കെയാണ് പ്രധാന പർവ്വത നിരകൾ? ആരവല്ലി, വിന്ധ്യാസത്പുര, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ മേഖലകൾ? കൃഷി, ഖനനം, ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന ധാതു വിഭവങ്ങൾ ഇരുമ്പയിട്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകൾ. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാന തൊഴിൽ മേഖലകൾ കൃഷി, ഖനനം, ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും പ്രധാന ധാതു വിഭവങ്ങൾ ഇരുമ്പയിട്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ? പരുത്തി, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നിവയാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഏതാണ്? ഉഷ്ണമേഖല, ഇലപൊഴിയും കാടുകളാണ് കാലികമായി മാത്രം മഴ ലഭിക്കുന്ന ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ധാരാളം മഴ ലഭിക്കുന്ന പശ്ചിമഘട്ട മലനിരകളിലെ നൈസർഗിക സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖല, മഴക്കാടുകൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ
ഭൂപ്രകൃതി വിഭാഗം ഓപ്ഷൻസ് ഉണ്ട്. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ. ഓപ്ഷൻ ബി, ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം. ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ആരവല്ലി. ഉപദ്വീപിയുടെ ഭൂമി പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നു. ഡെക്കാൻ പീഠഭൂമിയെ മൂന്നായിട്ട് തരംതിരിക്കാം. മഹാരാഷ്ട്ര പീഠഭൂമി, കർണാടക പീഠഭൂമി, തെലങ്കാന പീഠഭൂമി. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയെ പറ്റി ഇനി നമുക്ക് പഠിക്കാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായിട്ട് കാണുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അതിനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. മഹാരാഷ്ട്ര പീഠഭൂമി, കർണാടക പീഠഭൂമി, തെലങ്കാന പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയെ പറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി നമ്മൾ പഠിച്ചു, ഡെക്കാൻ പീഠഭൂമി. ത്രികോണാകൃതിയിൽ നർമ്മദാ നദിയുടെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയിലുള്ള പ്രധാന ആഗ്നേയശില ബസാൾട്ടാണ്. ഡെക്കാൻ പീഠഭൂമിയിലുള്ള പ്രധാന ആഗ്നേയശില ബസാൾട്ട്. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം കറുത്ത മണ്ണ്. ഡെക്കാൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണമാണ് പൂനെ. മഹാരാഷ്ട്രയിലെ പൂനെയാണ് ഡെക്കാൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം. ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം കറുത്ത മണ്ണും ഏറ്റവും വലിയ ലാവ ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. കാപ്പിത്തോട്ടകൾക്ക് പ്രസിദ്ധമായ ബാബ ബുദാൻ കുന്നുകൾക്ക് ഏത് പീഠഭൂമിയുടെ ഭാഗമാണ്? കർണാടക പീഠഭൂമിയിലാണ് ബാബ ബുദാൻ കുന്നുകൾ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കർണാടക പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് മുല്ലയാനഗിരി. 1930 മീറ്ററാണ് കർണാടക പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം മുല്ലയാനഗിരി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ശിലകൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശമാണ് കർണാടകയിലെ ധാർവാർ പ്രദേശം. അടുത്ത ക്വസ്റ്റ്യൻ, ഗോൽക്കൊണ്ട സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തെലങ്കാന. കോഹിനൂർ രത്നം ലഭിച്ച സ്വർണ്ണഖനിയാണ് ഗോൽക്കൊണ്ട. ആ ഗോൽക്കൊണ്ട സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റിന് ആവശ്യമായ ഇരുമ്പയിര് ലഭ്യമാകുന്ന പ്രദേശമാണ് രാജഹാര കുന്നുകൾ. ഇന്ത്യയിലെ ധാതുകലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അത് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭാഗമാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇതാണ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിന്റെ എക്സ്പ്ലനേഷനാണ്. കിഴക്കൻ ഇന്ത്യയിലെ ഒരു പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ജാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ഭൂരിഭാഗവും ഒഡീഷ, പശ്ചിമ ബംഗാൾ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളുടെ സമീപ ഭാഗങ്ങളും ഈ പീഠഭൂമിയിൽ ഉൾക്കൊള്ളുന്നു. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ മൊത്തം വിസ്തീർണം ഏകദേശം 65,000 ചതുരശ്ര കിലോമീറ്ററാണ്. പീഠഭൂമിയുടെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്ററാണ്. പീഠഭൂമിയുടെ വടക്കും കിഴക്കും ഗംഗാ സമതലമാണ്. വടക്കു സോൺ നദിയും തെക്കുഭാഗത്ത് മഹാനദിയുടെ തടപ്രദേശവുമാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ സവിശേഷതകളും അതുമാണ് പറയുന്നത് കേട്ടോ. ദാമോദർ നദി ഒഴുകുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടേതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ദാമോദർ നദി ഒഴുകുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് പരസ്നാഥ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പരസ്നാഥ്. ഇനി നമുക്ക് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ രൂപീകരണം നോക്കാം. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഒരു ഭൂഖണ്ഡാന്തര പീഠഭൂമിയാണ്. കോണ്ടിനെന്റൽ പ്ലേറ്റോ ആണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഭൂമിയുടെ ഫലകചലനത്തിലൂടെ രൂപം കൊള്ളുന്ന പീഠഭൂമികളെയാണ് ഭൂഖണ്ഡാന്തര പീഠഭൂമികൾ എന്ന് പറയുന്നത്. ഭൂമിക്കുള്ളിൽ നടക്കുന്ന ഭൗമാന്തര പ്രവർത്തനങ്ങളുടെ ശക്തിയാൽ സംഭവിച്ച ഭൂഖണ്ഡാന്തര ഉയർച്ചയാണ് കോണ്ടിനെന്റൽ അപ്ലിഫ്റ്റ് ആണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ രൂപീകരണത്തിന് കാരണമെന്ന് ഭൗമശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത്. ഈ പീഠഭൂമിയുടെ ഭൂരിഭാഗവും ഗോണ്ട്വാന ശിലകൾ കൊണ്ടാണ് രൂപീകൃതമായിരിക്കുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭൂരിഭാഗവും
ഗോണ്ട്വാന ശിലകൾ കൊണ്ടാണ് രൂപീകൃതമായിരിക്കുന്നത്. ഈ ഗോണ്ട്വാന ശിലകൾ പീഠഭൂമിയുടെ പുരാതന ഉത്ഭവത്തിൻ്റെ തെളിവുകൾ നൽകുന്നു. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൽ തെക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് വേർപെട്ട ഡെക്കാൻ ഫലകത്തിൻ്റെ ഒരു ഭാഗമാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നാണ് കരുതപ്പെടുന്നത്. 50 ദശലക്ഷം വർഷത്തെ പ്രയാണത്തിന് ശേഷം ഇത് യൂറോപ്യൻ ഫലകവുമായി കൂട്ടിയിടിക്കുകയും ഇന്ന് കാണുന്ന അവസ്ഥയിലാവുകയും ചെയ്തു. ഇതാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ രൂപീകരണത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ. മൈക്ക, ബോക്സൈറ്റ്, ചെമ്പ്, ചുമ്മണാമ്പ് കല്ല്, ഇരുമ്പയിര്, കൽക്കരി തുടങ്ങിയ ധാതു വിഭവങ്ങളുടെ കേന്ദ്രമാണ് ഇവിടം. കൽക്കരി കൊണ്ട് സമ്പന്നമായ ദാമോദർ നദി താഴ്വര രാജ്യത്തെ കൽക്കരിയുടെ പ്രധാന കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഈ ദാമോദർ നദി ഒഴുകുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെയാണ്. അവിടെയാണ് കൽക്കരി കൊണ്ട് സമ്പന്നമായ താഴ്വര എന്നറിയപ്പെടുന്നത്. 2883 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ മധ്യതടത്തിൽ വൻതോതിൽ കൽക്കരി നിക്ഷേപം കാണപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ നീളം 2883 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ അവിടെ കൽക്കരി മധ്യതടത്തിലാണ് കൽക്കരിയുടെ നിക്ഷേപം വൻതോതിൽ കാണപ്പെടുന്നത്. ഇനി ഈ പീഠഭൂമിയിലെ പ്രധാന കൽക്കരി നിക്ഷേപ കേന്ദ്രങ്ങളാണ് ജരിയ, റാണിഗഞ്ച്, വെസ്റ്റ് ബൊക്കാറോ, ഈസ്റ്റ് ബൊക്കാറോ, രാംഘട്ട്, സൗത്ത് കരൺപുര, നോർത്ത് കരൺപുര. ഇത്രയുമാണ് ഈ പീഠഭൂമിയിലെ പ്രധാന കൽക്കരി നിക്ഷേപ കേന്ദ്രങ്ങൾ. ജരിയ, റാണിഗഞ്ച്, വെസ്റ്റ് ബൊക്കാറോ, ഈസ്റ്റ് ബൊക്കാറോ, രാംഘട്ട്, സൗത്ത് കരൺപുര, നോർത്ത് കരൺപുര. ലോകത്തിലെ മൈക്കയുടെ പ്രാഥമിക നിക്ഷേപ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഹസാരിബാഗ് പ്രദേശം. അപ്പോൾ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ മൈക്കയുടെ പ്രാഥമിക നിക്ഷേപ കേന്ദ്രം ഹസാരിബാഗ് പ്രദേശമാണ്. അപ്പോൾ ഇത്രയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെപ്പറ്റി PSC ചോദിച്ചിട്ടുള്ളതും അതിനെക്കുറിച്ചിട്ടുള്ള പോയിന്റുകളും. ഇനി നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ മാൾവ പീഠഭൂമി. അപ്പോൾ നമ്മൾ ഡെക്കാൻ പീഠഭൂമി പഠിച്ചു, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പഠിച്ചു, ഇനി മൂന്നാമത്തെ മാൾവ പീഠഭൂമി പഠിക്കാം. മധ്യപ്രദേശിലും തെക്ക് കിഴക്കൻ രാജസ്ഥാനിലും വ്യാപിച്ചു കിടക്കുന്ന പീഠഭൂമി അഗ്നിപർവ്വതത്തിൻ്റെ ഉത്ഭവമാണ്. മാൾവ പീഠഭൂമി ഏകദേശം ഒരു ത്രികോണത്തിൻ്റെ ആകൃതിയിലാണ്. മധ്യഭാഗത്ത് വിന്ധ്യ കുന്നുകളും പടിഞ്ഞാറ് ആരവല്ലി പർവ്വതനിരകളും വടക്ക് മധ്യഭാരത് പദറും കിഴക്ക് ബുന്ദേൽഖണ്ഡുമാണ്. അപ്പോൾ മാൾവ പീഠഭൂമിയുടെ വടക്കും പടിഞ്ഞാറും ഒക്കെ കിട്ടി, കിഴക്കും കിട്ടി. അടുത്തത്, 60 മുതൽ 68 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ക്രിട്ടീഷ്യസ് യുഗത്തിൻ്റെ അവസാനത്തിൽ വികസിച്ച ഡെക്കാൻ ട്രാപ്സിൻ്റെ ഒരു വിപുലീകരണമാണ് ഈ പീഠഭൂമി. കറുപ്പ്, തവിട്, ഭട്ടോരി, കല്ല് എന്നിവയാണ് ഈ പ്രദേശത്തെ പ്രധാന മണ്ണ്. ഏതൊക്കെയാണ്? കറുപ്പ്, തവിട്ട്, ഭട്ടോരി, ഭട്ടോരി എന്ന് വെച്ചാൽ കല്ല് എന്നിവയാണ് ഈ പ്രധാന പ്രദേശത്തെ പ്രധാന മണ്ണ്. ഈ പ്രദേശത്തെ അഗ്നിപർവ്വത കളിമണ്ണ് പോലെയുള്ള മണ്ണിൻ്റെ കറുത്ത നിറം അത് വികസിപ്പിച്ച ബസാൾട്ടിൻ്റെ ഉയർന്ന ഇരുമ്പിൻ്റെ സാന്ദ്രത മൂലമാണ്. ഈർപ്പം നിലനിർത്താനുള്ള കഴിവ് കാരണം മണ്ണിന് കുറച്ച് നനവ് ആവശ്യമാണ്. മറ്റ് രണ്ട് തരം മണ്ണ് ഭാരം കുറഞ്ഞതും വലിയ മണൽ അംശമുള്ളതുമാണ് മറ്റ് രണ്ട് മണ്ണ്. പീഠഭൂമിക്ക് ശരാശരി 500 മീറ്റർ ഉയരമുണ്ട്. സിഗർ 881 മീറ്റർ, ജൻപാവ് 854 മീറ്റർ, ഗജാരി എന്നിവ 800 മീറ്ററിന് മുകളിൽ ഉയരുന്ന കുടുമുടികളിൽ ഉൾപ്പെടുന്നു. 810 മീറ്റർ ഏതൊക്കെയാണ്? സിഗറ്, ജനപാവ്, ഗജാരി. സിഗറിൻ്റെ 881 മീറ്റർ നീളം, ജനപാവ് 854, ഗജാരി 810. പീഠഭൂമി സാധാരണയായി വടക്കോട്ട് ചെരിവാണ്. മാൾവ നിവാസികളുടെ പ്രാഥമിക തൊഴിൽ കൃഷിയാണ്. ഈ പ്രദേശം ചരിത്രപരമായി ലോകത്തിൽ കറുപ്പിൻ്റെ പ്രധാന ഉൽപ്പാദക രാജ്യമാണ്. മറ്റ് പ്രധാന നാണ്യവിളകളിൽ ഗോതമ്പ്, സോയാബീൻ എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ ഗോതമ്പ്, സോയാബീൻ എന്നിവ കൂടുതലായിട്ട് ഉൾപ്പെടുന്നത് എവിടെയാണ്? മാൾവ പീഠഭൂമിയിലാണ്. തുണിത്തരങ്ങൾ ഗണ്യമായ വ്യവസായമാണ് മാൾവ പീഠഭൂമിയിലെ. എൻ്റെ മാൾവ പീഠഭൂമിയിലെ നദികളെ പറ്റി പഠിക്കാം. മാഹി നദി പ്രദേശത്തിൻ്റെ പടിഞ്ഞാറൻ പകുതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നു. അതേസമയം ചമ്പൽ നദി മധ്യഭാഗത്തെ വറ്റിക്കുന്നു. ബൈത്വ നദിയും ദസൻ കെൻ നദികളുടെ ഉത്ഭവസ്ഥാനവും കിഴക്കു നിന്ന് ഒഴുകുന്നു. അപ്പോൾ ഇത്രയാണ് മാൾവ പീഠഭൂമിയിലെ നദികളെ പറ്റിയുള്ളത്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന സിംഹസ്ഥ മേളയാണ് ക്ഷിപ്ര നദിക്ക് ചരിത്ര പ്രാധാന്യമുള്ളത്. ക്ഷിപ്ര നദി ഒഴുകുന്നത് മാൾവ പീഠഭൂമിയിലൂടെ. പർവതി, ഗംഭീർ, ചോതി, കാളി, സിന്ധ് എന്നിവയാണ് മറ്റ് ശ്രദ്ധേയമായ നദികൾ. പർവതി, ഗംഭീർ, ചോതി, കാളി, സിന്ധ് എന്നിവയാണ് മറ്റ് ശ്രദ്ധേയമായ നദികൾ.
ഇനി അതിന്റെ കാലാവസ്ഥയും സസ്യജാലങ്ങളും. ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 550 മുതൽ 600 മീറ്റർ വരെ ഉയരമുള്ളതിനാൽ വേനൽക്കാലത്തെ ചൂടുള്ള ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പ്രദേശത്തെ താരതമ്യേന സൗമ്യമായ സായാഹ്നങ്ങൾ അനുഭവപ്പെടുന്നു. ദിവസേനയുള്ള ഏറ്റവും കുറഞ്ഞ താപനില 6 ഡിഗ്രി സെൽഷ്യസ് മുതൽ 9 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. എന്നിരുന്നാലും ചില രാത്രികളിൽ ഇത് 3 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാം. മൗത എന്നറിയപ്പെടുന്ന പൗഷ മാഘ മാസങ്ങളിലെ ശീതകാല മഴ വേനൽക്കാലത്തിന്റെ തുടക്കത്തിലെ ഗോതമ്പിന് വരണ്ട ഇലപൊഴിയും വനങ്ങൾ, നർമ്മദ താഴ്വരയിലെ വരണ്ട ഇലപൊഴിയും വനങ്ങൾ, കിഴക്കൻ ഹൈലാൻഡ്സ് ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങൾ എന്നിവയെല്ലാം ഇവിടെ വിഭജിക്കുന്നു. എവിടെ? മാൽവ പീഠഭൂമിയിൽ. ചിതറകിടക്കുന്ന തേക്ക് ടെക്ടോണ ഗ്രാൻഡിസ് വനങ്ങളുള്ള ഉഷ്ണമേഖലാ വരണ്ട വനമാണ് തദ്ദേശീയ സസ്യങ്ങൾ. തദ്ദേശീയ സസ്യങ്ങളാണ് ചിതറകിടക്കുന്ന തേക്ക് വനങ്ങളുള്ള ഉഷ്ണമേഖല വരണ്ട വനം. സാമ്പാർ, കൃഷ്ണമൃഗം, ചിങ്കര തുടങ്ങിയവയാണ് സാധാരണ അൺഗുലേറ്റർ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ വനനശീകരണം ദ്രുതഗതിയിൽ സംഭവിച്ചു. അതിന്റെ രൂക്ഷമായ ജലക്ഷാമം സംഭവിക്കുകയും പ്രദേശത്തെ മരുഭൂമീകരണത്തിന്റെ അപകട സാധ്യത തുടങ്ങിയ പാരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ഈ പ്രദേശത്തെ ഏറ്റവും പ്രബലമായ വന്യമൃഗങ്ങളിൽ ഒന്നാണ് സാമ്പ. മാൽവ പീഠഭൂമിയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ലോകമെമ്പാടുമുള്ള ഒരു പ്രധാന കറുപ്പ് കർഷകനാണ് മാൽവ പീഠഭൂമി. ഈ വിളവെടുപ്പ് മാൽവ സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു. ഈ പ്രദേശത്തിലെ കൂടുതലും കാർഷിക മേഖലയാണ്. ഈ പ്രദേശത്തെ തവിട്ട് നിറത്തിലുള്ള മണ്ണിന്റെ ഭാഗങ്ങൾ ഗോതമ്പ്, ചേന, ടീൻ തുടങ്ങിയ വിളകളുടെ ഉൽപാദനത്തിന് പ്രത്യേകിച്ചും അനുയോജ്യമായിട്ടാണ് ഈ പ്രദേശത്തെ മണ്ണ് നിൽക്കുന്നത്. ജോവർ, അരി, ഗോതമ്പ്, നാടൻ, തിന, നിലക്കടല, പയറുവർഗ്ഗങ്ങൾ, സോയാബീൻ, പരുത്തി, ലിൻഡീസ്, എള്ള്, കരിമ്പ് എന്നിവയാണ് പ്രധാന വിളകൾ. മാൽവ പീഠഭൂമിയിലെ വിളകൾ ജോവർ, അരി, ഗോതമ്പ്, നാടൻ, തിന, നിലക്കടല, പയറുവർഗ്ഗങ്ങൾ, സോയാബീൻ, പരുത്തി, ലിൻഡീസ്, എള്ള്, കരിമ്പ എന്നിവയാണ്. പലതരം ചെറിയ സമൂഹങ്ങളിൽ പഞ്ചസാര മില്ലുകൾ കാണാവുന്നതാണ്. കറുത്ത അഗ്നിപർവ്വത മണ്ണ് പരുത്തി ഉൽപ്പാദനത്തിന് നല്ലതാണ്. തുണി നിർമ്മാണം ഒരു പ്രധാന ബിസിനസ്സാണ് മാൽവ പീഠഭൂമിയിൽ. ഈ പ്രദേശത്തെ അഗ്നിപർവ്വത കളിമണ്ണ് പോലെയുള്ള മണ്ണിന്റെ കറുത്ത നിറം അത് സൃഷ്ടിച്ച ബസാൾട്ടിന്റെ ഉയർന്ന ഉരുമ്പിന്റെ സാന്ദ്രത മൂലമാണ് മണ്ണ് കറുത്ത മണ്ണായിട്ട് കാണുന്നത്. ക്ഷിപ്ര നദി എവിടെയാണ് ഉത്ഭവിക്കുന്നത്? ക്ഷിപ്ര നദി ഉത്ഭവിക്കുന്നത് മാൽവ പീഠഭൂമിയിലാണ്. ധാർ ജില്ലയുടെ വടക്കു പടിഞ്ഞാറൻ കോണിൽ ആരംഭിച്ച് മാൽവ പീഠഭൂമിയിലൂടെ വടക്കോട്ട് സഞ്ചരിക്കുന്ന നദിയാണ് ക്ഷിപ്ര നദി. ഒടുവിൽ അത് എത്തിച്ചേരുന്നത് മൺസൌർ ജില്ലയിലെ MP രാജസ്ഥാൻ അതിർത്തിയിൽ ചമ്പൽ നദിയുമായി ലയിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബുന്ദേൽഖണ്ഡ് ഉയർന്ന പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം എന്താണ്? വടക്ക് ഇൻഡോ ഗംഗ സമതലവും തെക്ക് വിന്ധ്യ പർവ്വതനിരയും ബുന്ദേൽഖണ്ഡിനെ വിഭജിക്കുന്നു. ഒന്നുകൂടെ പറയാം, വടക്ക് ഇന്ത്യ ഗംഗാ സമതലവും തെക്ക് വിന്ധ്യ പർവ്വതനിരയും ബുന്ദേൽഖണ്ഡിനെ വിഭജിക്കുന്നു. ഒരു കാലത്ത് മരങ്ങൾ നിറഞ്ഞതായിരുന്നെങ്കിലും നഗ്നമായ കുത്തനെയുള്ള ഭൂപ്രദേശവും തുച്ഛമായ സസ്യജാലങ്ങളുള്ള സാവധാനത്തിൽ ഉയർന്നു വരുന്ന ഉയർന്ന പ്രദേശമാണ് ഈ ബുന്ദേൽഖണ്ഡ്. അടുത്ത ദിവസം മാൽവ പീഠഭൂമിയിലെ പ്രധാന വിളകൾ നമ്മൾ പഠിച്ചതാണ്. ജോവർ, അരി, ഗോതമ്പ്, നാടൻ തിന, സോയാബീൻ, പരുത്തി, ലിൻഡീസ്, എള്ള്, പയർവർഗ്ഗങ്ങൾ ഇതെല്ലാം. അടുത്തത് MCQ, അടുത്തൊരു ക്വസ്റ്റ്യനാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്. ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പാറ്റ്ലാൻഡ് പീഠഭൂമികളുടെ ഒരു പരമ്പരയാണ് പെനിൻസുലാർ ഇന്ത്യ. പെനിൻസുലാർ പീഠഭൂമിയുടെ ഭാഗങ്ങളിൽ ഒന്നാണ് മാൽവ പീഠഭൂമി. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി, ഒന്നും രണ്ടും ശരിയാണ്. പാറ്റ്ലാൻഡ് പീഠഭൂമികൾ എന്നറിയപ്പെടുന്നത് പീഠഭൂമികളുടെ ഒരു പരമ്പരയാണ് പെനിൻസുലാർ. അതാണ് ഇന്ത്യയുടെ സവിശേഷത. പിന്നെ ഹസാരിബാഗ് പീഠഭൂമി, പലാമു പീഠഭൂമി, റാഞ്ചി പീഠഭൂമി, മാൽവ പീഠഭൂമി, കോയമ്പത്തൂർ പീഠഭൂമി, കർണാടക പീഠഭൂമി എന്നിവയെല്ലാം ഈ പെനിൻസുലാർ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള പീഠഭൂമി. പ്രസ്താവന ക്വസ്റ്റ്യനാണ്. നർമ്മദാ നദിയുടെ വടക്കു ഭാഗത്ത് കിടക്കുന്ന പെനിൻസുലാർ പീഠഭൂമിയുടെ ഭാഗം മാൽവ പീഠഭൂമിയുടെ ഒരു പ്രധാന പ്രദേശം ഉൾക്കൊള്ളുന്നു. വിന്ധ്യ പർവ്വത നിരകൾ തെക്കു മധ്യ പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി, ഒന്നും രണ്ടും ശരിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്രയും ഭാഗങ്ങൾ പീഠഭൂമിയുടെ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. നമുക്ക് എക്സാമുകൾ വരുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.